Assalamu alaikum rahmatullahi wabarakatuh. ഇതൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ടോ? ഓൺലൈൻ ക്ലാസ് കേൾക്കാറുണ്ടോ എല്ലാവരും? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്തോ? സ്ലേറ്റിൽ എഴുതി പഠിച്ചോ എല്ലാവരും? ലെറ്റേഴ്സൊക്കെ അരിഫ് ആ എന്നൊക്കെ പഠിച്ചു? ഇതൊക്കെ പഠിച്ചോ? എഴുതി പഠിച്ചോ? ആ കൊണ്ട് ഏത് വേർഡ്സ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? നമ്മളൊന്ന് എഴുതി നോക്കാം അല്ലേ. ആ കൊണ്ട് എന്താ പഠിച്ചത്? എല്ലാവർക്കും ബുക്ക് കിട്ടിയിക്കണോ? ില്ല അബുൻ, അബുൻ ഫാദർ. എന്താ പഠിച്ചത്? അബുൻ ഫാദർ. ഫാദർ എന്ന് പറഞ്ഞ ആരാണ്? ഉപ്പ അല്ലേ. ഉപ്പക്കാണ് ഫാദർ എന്ന് പറയുക. അബുൻ ഫാദർ. ആന്നെങ്ങനെ എഴുതാലും നിങ്ങൾ പഠിച്ചോ? നമുക്കൊന്ന് എഴുതിയാലോ. ഇതെന്താണ്? അലീഫ്. എന്താണ് അലീഫ്? അലിഫിൻ്റെ മുകളിൽ ചെറിയ വരട്ടാൽ ആ. എന്താണ് ആ? അലിഫിൻ്റെ മുകളിൽ ഒരു ചെറിയ വരട്ടാൽ ആ. ഇതിനെന്താ പറയുക? ഫതഹ്. ഫതഹ് എന്നാണ് ഇതിന് പറയുക. അലിഫിൻ്റെ തായൊരു വരട്ടാൽ എന്താ വായിക്കുക? കെസറിട്ടാല് ഇതിന് കെസർ എന്നാ പറയുക. കെസർ. ഫതഹ്, കെസർ. അലിഫിൻ്റെ അടിയിൽ കെസറിട്ടാല് ഈ. അലിഫിൻ്റെ അടിയിൽ കെസറിട്ടാല് ഈ. അലിഫ് ആ ഈ. അലിഫ് ആ ഈ. എല്ലാവരും അലിഫിന് കളർ കൊടുത്തിന്. കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ അലിഫിന് കളർ കൊടുക്കാൻ പറഞ്ഞിരുന്നല്ലോ. എല്ലാവരും കളർ കൊടുത്തോ? കൊടുത്തോ? എല്ലാവരും ഭംഗിയിൽ കളർ കൊടുത്തണോ? കുറച്ച് പേരൊക്കെ എനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും എനിക്ക് സെൻഡ് ചെയ്യണം കേട്ടോ കളർ കൊടുത്തത്. ഈ കൊണ്ട് എന്താണ് വേർഡ്സ് പഠിച്ചേ ബുക്കില്? ഈ കൊണ്ട് എന്താ വേർഡ്സ് ഉള്ളേ? ഇതെന്താണ് ഈ? ഈ അലീഫ്, ഇതിൻ്റെ അടിയിലൊരു അംസ ഇട്ടാണ്ട് കെസറിട്ടാൽ ഈ. ഈ എന്താണ് ഈ? ഇതെന്താ വായിക്കുക? ഈ. ഈ ഇതെന്താണ്? ആ. അലീഫ് ആ ഈ ആ ഈ. അബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബുൻ എന്ന് പറഞ്ഞാൽ ഫാദർ. അബു എന്ന് പറഞ്ഞാൽ ഫാദർ. ഈ കൊണ്ട് എന്താണ്? നെക്സ്റ്റ് പേജിൽ ഈ എന്താണ്? ഈ ബിനുൻ. ഈ ബിനുൻ. ഇബിൻ എന്ന് പറഞ്ഞാൽ സൺ. സൺ എന്ന് പറഞ്ഞാൽ എന്താ? മകൻ. മകൻ. മകനാണെന്ത് പറയാ? സൺ എന്ന് പറയാം. ഈ ഈ ബിനു സൺ. എല്ലാവർക്കും മനസ്സിലായോ? സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മകൻ. മകൻ എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ഉപ്പമാരെ മക്കൾക്കാണ് പറയണത് മകൻ. ആ മക്കൾക്കാണെന്ന് പറയണത് മകൻ. ഈ ബിനു മകൻ. മനസ്സിലായ എല്ലാവർക്കും? ഇബിനെന്ന് പറഞ്ഞാൽ എന്താണ്? സൺ. ഇബിനെന്ന് പറഞ്ഞാൽ സൺ. ഇബിനു സൺ. അബുൻ ഫാദർ. അബുൻ ഫാദർ. എല്ലാവരും ശ്രദ്ധിക്കണുണ്ടോ ക്ലാസ്സിൽ? ക്ലാസ് കേൾക്കാൻ ഇരിക്കണുണ്ടോ എല്ലാവരും? ഉണ്ടോ? ആ നല്ല കുട്ടികളാണ് കേട്ടോ. ഇബിനു ഇബിനു സൺ. അബുൻ ഫാദർ. അബുൻ ഫാദർ. അപ്പൊ ഈ എന്നെങ്ങനെ ഏതായാലും മനസ്സിലായില്ല എല്ലാവർക്കും. അലിഫിൻ്റെ അടിയിൽ ചെറിയൊരു വരട്ടാൽ ഈ. ഈ ഈ ആ ഈ. ഇനി ഊന്നെങ്ങനെ ഇത്? ആ ഊ. അലിഫിൻ്റെ മുകളിൽ ചെറിയൊരു വളഞ്ഞ കൊക്ക വമ്മ്. ഇതാണ് ഊ. എന്താ വായിക്കുക? ഊ.
എങ്ങനെ ഊ എഴുതുക? അലിഫ് ഉ. എന്താണ് ഉ? എന്താ വായിക്കുക? ഉ. ഇ ഉ. ആ ഇ ഉ. ആ ഇ ഉ. ആ ഇ ഉ. ആ ഇ എന്താ വായിക്കുക? അലിഫിന്റെ മുകളിൽ അംസട്ടാല് ഇട്ടൊരു മമ്മിട്ടാല് ഉ. ഇതെന്താ വായിക്കുക? ഇത് രണ്ടും ഊന്ന് തന്നെയാണ് വായിക്കുക. ഇത് രണ്ടും എന്താ വായിക്കുക? ഊന്ന് തന്നെയാണ് വായിക്കുക. എല്ലാവർക്കും മനസ്സിലായോ? ഇത് ആ, ഇത് ആ, ഇത് ഇ, ഇത് ഇ. എല്ലാവർക്കും മനസ്സിലായപ്പോ ആ ഇ ഊന്ന് വായിക്കണതും എഴുതണതൊക്കെ മനസ്സിലായോ? എളുപ്പാണ് ആ ഇ ഊന്നൊക്കെ എഴുതാൻ, എളുപ്പാണ്. ഒന്നുകൂടി വായിക്കാം. അലീഫ് ആ ഇ നമ്മിട്ടാൽ ഉ. ഉ ആ ഇ ഉ. ആ ഇ ഉ. ആ ഇ ഉ. മൂന്ന് ലെറ്റർ മനസ്സിലായില്ല എല്ലാവർക്കും? ആ ഇ ഉ. ഇതെന്താ വായിക്കുക? ആ ഇ ഉ. ഉ എന്താണ്? ഉ. ആ ഇ 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 ഉ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ആ ഇ ഉ എങ്ങനെ എഴുതലെന്ന്? ആ കൊണ്ട് എന്താണ് വേർഡ്സ്? ആബുൻ. ആ കൊണ്ട് എന്താണ് വേർഡ്സ്? ആബുൻ. ഈ കൊണ്ട് ഈ ബിനു. ഈ രണ്ട് വേർഡ്സും പഠിച്ചങ്ങളെ എല്ലാവരും പഠിക്കില്ലേ? രണ്ട് വേർഡ്സും ആ ഇ ഉ. ഈ മൂന്ന് ലെറ്റേഴ്സും പഠിക്കില്ലേ? ഇനി നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥന പഠിക്കാം. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്താ പ്രാർത്ഥിക്കേ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്തല്ലേ പ്രാർത്ഥിക്കേ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയാ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയാ? അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് കൈ കഴുകാറുണ്ടോ? കൈ കഴുകാറുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്? ഉണ്ടോ? ആ നല്ല മക്കളാണ് കേട്ടോ. ഏത് കൈയുണ്ട് ഭക്ഷണം കഴിക്കേണ്ടത്? വലത് കൈയുണ്ട്. ഏത് കൈയുണ്ട് ഭക്ഷണം കഴിക്കേണ്ടേ? വലത് കൈയുണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഉറങ്ങാൻ പോകുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? നിങ്ങളൊക്കെ ഉറങ്ങാറുണ്ടോ രാത്രി? രാത്രി ഉറങ്ങാറുണ്ടോ? ഉണ്ടോ? ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? എന്താണ് ആ പ്രാർത്ഥന? ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥന എന്താണ്? നിങ്ങൾക്ക് ഇസ്ലാമിക്കിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ ബുക്ക് ഉണ്ടോ? ഈ ബുക്ക് കിട്ടിയിരിക്കണോ എല്ലാവർക്കും? ഇതിലെ നാലാമത്തെ പേജിൽ ഉണ്ട് പ്രാർത്ഥന. ബിസ്മിക ബിസ്മിക. എന്താണ് ബിസ്മിക? അല്ലാഹുമ്മ അമൂത്തു വാഹിയ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വാഹിയ. എല്ലാവർക്കും മനസ്സിലായോ? ബിസ്മിക ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരുടെ കൂടെ. ബിസ്മിക ആ ബിസ്മിക അല്ലാഹുമ്മ അല്ലാഹുമ്മ അമൂത്തു വാഹിയ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു
वाहिया बिस्मिका अल्लाहुम्मा अमूतु वाहिया मनसिलायो प्रार्थना ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കണ്ടേ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ മനസ്സിലായോ ഇത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഏത് സൈഡിലേക്കാണ് കിടക്കേണ്ടത് വലത് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കണം നമ്മൾ ഈ സൈഡിലേക്ക് വലത്തെ ഭാഗത്ത് വലത് സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങണം അപ്പോൾ മനസ്സിലായ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഒന്നും കൂടി പറയാം ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ ഇപ്പം എല്ലാവരും പ്രാർത്ഥന പഠിക്കുക എന്നിട്ട് മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം വോയിസ് സെൻഡ് ചെയ്ത് തരണം വാട്സപ്പിലൂടെ ചെയ്യൂലേ പഠിക്കൂലെല്ലാവരും പ്രാർത്ഥന പഠിക്കൂലെല്ലാവരും നല്ല മക്കളായിട്ട് പ്രാർത്ഥന പഠിക്കണം എന്നിട്ട് വോയിസ് എനിക്ക് സെൻഡ് ചെയ്ത് തരണം ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് പഠിപ്പിച്ചത് എന്താണ് ഇപ്പം ഇന്നത്തെ ഹോംവർക്ക് എന്താണ് സ്ലേറ്റിൽ ആ ഇ ഊന്ന് എഴുതി പഠിക്കുക ഇത് ഇതാണ് എഴുതി പഠിക്കുക ആ ഇ ഊ ആ ഇ ഊന്ന് എഴുതി പഠിക്കുക അത് നോട്ട് ബുക്കിലും എഴുതണം അതാണ് ഇന്നത്തെ ഹോംവർക്ക് അപ്പോൾ നമുക്ക് ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കാം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാല്ല അതുകൊണ്ട് എല്ലാവരും നല്ല ഹോംവർക്കൊക്കെ ചെയ്ത് മേഡത്തിന് സെൻഡ് ചെയ്യണം നല്ല മക്കളാവണം ഉമ്മമാരും ഉപ്പമാരൊക്കെ പറയുന്നതനുസരിച്ച് വീട്ടിൽ ഇരിക്കണം ക്ലാസ്സൊക്കെ കേൾക്കണം കേട്ടോ നല്ല കുട്ടികളായിട്ട് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.